മലയാളം പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ അറേസ് കണ്ടു, പിന്നെ സ്ട്രക്ചർ, യൂണിയൻ എന്നിവയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ കണ്ടു. അപ്പൊ ഇനി നമുക്ക് മലയാളം പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസിന്റെ സി ഭാഷയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, സി ഭാഷയിൽ മാത്രമല്ല എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു നോക്കിയാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ്. പക്ഷേ വളരെയധികം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന ഒരു ഭാഗവും കൂടിയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല കൂടുതലും വിദ്യാർത്ഥികൾക്ക് കൂടുതലും സംശയം വരുന്ന ഒരു സെക്ഷനും കൂടെയാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ് സ്ട്രിംഗ്, എങ്ങനെയാണ് സ്ട്രിംഗ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ട്രിങ്ങിന് മാറ്റം വരുത്താനായിട്ട് നമ്മുടെ സി ഭാഷ നമുക്ക് തരുന്ന സംവിധാനങ്ങൾ, എന്തൊക്കെ ഫങ്ഷൻസ് നമുക്ക് അതിനു വേണ്ടി ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. അപ്പൊ ഇതിനുശേഷം നമുക്ക് സ്ട്രിങ്സിന്റെ മാനിപ്പുലേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതിനു മുമ്പേ നമുക്ക് എന്താണ് സ്ട്രിങ്, എങ്ങനെയാണ് അത് മെമ്മറിയിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് മലയാളം പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസിന്റെ സ്റ്റൈലിൽ കൂടെ തന്നെ പരിചയപ്പെടാം. അപ്പോ ഇത് എല്ലാം ഞാൻ പറയുന്നതിന് മുമ്പ് എല്ലാവരും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണ് ആവശ്യം അത് കമന്റ് ചെയ്ത് നൽകുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സ്ട്രിംഗ് എന്ന് നോക്കാം. നമ്മുടെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒന്നിലധികം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നെയിംസ്, ഒരാളുടെ പേര്, ഇപ്പൊ എന്റെ പേരാണെങ്കിൽ അർജുൻ, അങ്ങനെ നമുക്ക് പേരുകളും ക്യാരക്ടേഴ്സും ധാരാളമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ ഏത് പ്രോഗ്രാം ആയാലും. അപ്പൊ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടേഴ്സ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. അതൊരു അറേ ആയിട്ടാണ് നമ്മൾ സാധാരണ സൂക്ഷിക്കാറ്. നമ്മൾ വൺ ഡയമെൻഷണൽ അറേയും ടു ഡയമെൻഷണൽ അറേയൊക്കെ നമ്മുടെ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ സ്ട്രിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു വൺ ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, അതായത് അക്ഷരങ്ങളെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന വൺ ഡയമെൻഷണൽ അറേ. ഇനി അതെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് നിന്ന് മനസ്സിലാവും. അതിനു മുമ്പ് ഞാൻ എന്താണ് ഒരു സ്ട്രിംഗ് എന്ന് പറയാം. അപ്പൊ ഞാൻ എന്റെ പേര് എഴുതുകയാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ എന്റെ പേര് എഴുതുകയാണ്, എ ആർ ജെ യു എൻ, ഇതാണ് എന്റെ പേര്. അപ്പൊ ഇതിനെ നമുക്കൊരു സ്ട്രിംഗ് ആയിട്ട് എടുക്കാം. അതായത് നമ്മുടെ സി ഭാഷയിലുള്ള ഏത് വാക്ക് നമുക്ക് ഇപ്പൊ ഇൻപുട്ട് ചെയ്യണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യണം എന്തോ ആവട്ടെ, നമുക്കൊരു വാക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വാചകം സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ഒരു സ്ട്രിംഗ് എന്ന് പറയേണ്ടി വരും. അതായത് വാക്കുകളെയോ വാചകങ്ങളെയോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. സ്ട്രിങ്സ് ആർ വൺ ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ്. കുറെ ക്യാരക്ടേഴ്സിന്റെ വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു അറയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഇനി സ്ട്രിങ്ങിനെ നമ്മൾ ഇന്റേണലി എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ അത് നമുക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമുക്ക് അതിന്റെ മെമ്മറി മാപ്പ് എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. എന്നാലും ഞാൻ പറയാണ്, കമ്പ്യൂട്ടറിനുള്ളിലേക്ക് നിങ്ങളൊരു സ്ട്രിംഗ് കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു നെയിം സൂക്ഷിക്കണം, പേര് സൂക്ഷിക്കണം. ഉദാഹരണത്തിന് നെയിം ഇസ് ഈക്വൽ ടു അർജുൻ എന്നാണ് നിങ്ങൾ പേര് സൂക്ഷിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ നെയിം എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് കമ്പ്യൂട്ടറിനുള്ളിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെ ഒരു മെമ്മറി കാണും. ആ മെമ്മറിക്കകത്ത് കുറെ ലൊക്കേഷൻസ് കാണും. ആ ലൊക്കേഷൻസിനകത്ത് ആയിരിക്കും ഈ പേര് വരിക, എ ആർ ജെ യു എൻ. ഇനി ഇതിന്റെ കൂടെ ഇതിന്റെ എൻഡിങ് കാണിക്കാൻ വേണ്ടി, അതായത് ഈ പേര് കഴിഞ്ഞു അല്ലെങ്കിൽ ഈ സ്ട്രിങ് എൻഡായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ഒരു സ്ലാഷ് സീറോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കൂടെ ഈ സ്ട്രിങ്ങിനകത്തേക്ക് ഇടും. അപ്പൊ ഈ സ്ലാഷ് സീറോ എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് നമ്മൾ നൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ എല്ലാ സ്ട്രിങ്ങും ഇന്റേണലി നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു നൾ ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ്. അത് ആ സ്ട്രിങ്ങിന്റെ എൻഡിങ്ങിനെ കാണിക്കുന്നു. അപ്പോ കമ്പൈലർ തനി ഇത് ചെയ്തോളും, നിങ്ങൾ ജസ്റ്റ് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് സ്ട്രിങ് എൻ്റർ ചെയ്താൽ മാത്രം മതി, കമ്പൈലർ തന്നെ ഈ നൾ ക്യാരക്ടർ കൂടെ മെമ്മറി ലൊക്കേഷനിലകത്ത് ആ സ്ട്രിങ്ങിന്റെ അവസാനം ആഡ് ചെയ്ത് സൂക്ഷിച്ചോളും. അപ്പൊ നമ്മൾ നൾ ക്യാരക്ടറിനെ കുറിച്ച് ബോധേർഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ നൾ ക്യാരക്ടർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ കമ്പൈലർ സ്ലാഷ് സീറോ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ക്യാരക്ടർ നമ്മുടെ സ്ട്രിങ്ങിൽ കൊടുത്തു വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് നമുക്ക് സ്ട്രിങ്ങിന്റെ ഓപ്പറേഷൻസ്, സ്ട്രിങ്ങിന്റെ ഇപ്പം ലെങ്ത് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഒരു സ്ട്രിങ് എൻഡ് ആയോ എന്ന് കണ്ടുപിടിക്കണം, ഇങ്ങനെയുള്ള പല ഓപ്പറേഷൻസിന് നമുക്ക് ഈ സ്ലാഷ് സീറോ എന്ന് പറയുന്ന ക്യാരക്ടർ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നൾ ക്യാരക്ടർ ഉപയോഗിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു എനിക്കിപ്പോ ഒരു സ്ട്രിങ് വേണമെങ്കിൽ തന്നെ, ഇപ്പൊ ഞാൻ നെയിം അർജുൻ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ,
അതിന് ഈ സ്ലാഷ് സീറോ ക്യാരക്ടറിന്റെ ഒരു സ്പേസും കൂടെ ആവശ്യമില്ല. അതായത് സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ എത്ര സ്പേസ് ആണോ ആ സ്ട്രിങ്ങിന് വേണ്ടുന്നത്, ആ വാക്കിന് സൂക്ഷിക്കാൻ വേണ്ടി, കമ്പ്യൂട്ടർ മെമ്മറിയിൽ ആ വാക്ക് സൂക്ഷിക്കാൻ എത്ര സ്പേസ് ആണോ വേണ്ടത് അതിൽ നിന്ന് ഒരു സ്പേസും കൂടെ കൂട്ടി വേണം നമ്മൾ മെമ്മറി ഡിക്ലെയർ ചെയ്യാൻ. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമുക്കറിയാം സ്ലാഷ് സീറോ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ക്യാരക്ടർ കൂടെ ആ സ്ട്രിങ്ങിനകത്ത് ആഡ് ആവുന്നുണ്ടെന്ന്. അതുകൊണ്ട് എത്ര ക്യാരക്ടേഴ്സ് നമ്മുടെ വേർഡിൽ അല്ലെങ്കിൽ സെന്റൻസിൽ ഉണ്ടോ അതിന്റെ കൂടെ ഒരു എന്താണ് ഒരു അഡീഷണൽ സ്പേസ് കൂടെ നമ്മൾ എപ്പോഴും കൊടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എത്ര ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ് ആണോ അതിനേക്കാൾ ഒരു 5-ഓ 10-ഓ സൈസ് നമ്മൾ കൂട്ടിയായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. കാരണം ഞാൻ ഇവിടെ പറഞ്ഞു സൈസ് കൂട്ടുന്നതിന്റെ കാര്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ട്രിങ് മെമ്മറിയിൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഒരു അറേ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്ട്രിങ്ങിന്റെ അല്ലെങ്കിൽ അറേയുടെ സൈസ് നമ്മൾ കൊടുക്കും. ആ സൈസ് തന്നെയാണ് ഇവിടെ നമ്മൾ സ്ട്രിങ്ങിന്റെ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോവാം. അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ സി ഭാഷയിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിലിപ്പോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് സി ഭാഷയിൽ സ്ട്രിങ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ. ഡേറ്റ ടൈപ്പ് എപ്പോഴും ക്യാരക്ടർ ആയിരിക്കും. കാരണം എപ്പോഴും പേരുകൾ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ആയിരിക്കുമല്ലോ. പേരുകളാവാം, സ്ഥലപ്പേരുകളാവാം, എന്ത് വേണമെങ്കിലാവാം. പക്ഷേ എപ്പോഴും ഒരു വാക്ക് ഇംഗ്ലീഷ് എന്താണ് ഭാഷയിൽ ഒരു വാക്ക് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇവിടെ സ്ട്രിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വാക്ക് എപ്പോഴും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആവാം. പക്ഷേ നമ്പേഴ്സ് ആണെങ്കിലും നമുക്കിപ്പോ ക്യാരക്ടേഴ്സും കൂടെ ഉള്ളതിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് വിളിക്കുക. നമ്പേഴ്സ് മാത്രം ഉള്ളെങ്കിൽ നമ്മൾ അതിനെ അറിയുന്ന മാത്രമേ വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്ട്രിങ് ആയിട്ട് നമുക്കിപ്പോ ഒരു ഡേറ്റയെ നമുക്ക് സി ഭാഷയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാർ എന്നുള്ള ആ ഒരു ഡേറ്റ ടൈപ്പ് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം നമ്മൾ അറേ നെയിം അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ പേര് കൊടുക്കുക. അതിനുശേഷം സ്ട്രിങ്ങിന്റെ സൈസ് സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെമി കോളൻ ഇടുക. അപ്പൊ ഇങ്ങനെയാണ് ടിപ്പിക്കലി ഒരു സ്ട്രിങ്ങിനെ നമ്മൾ സി ഭാഷയിൽ ഡിക്ലെയർ ചെയ്യും. ഇനി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെ വാല്യൂ സ്റ്റോർ ചെയ്യും എന്നുള്ളതിന്റെ ഒരു മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രിങ്ങിന്റെ പേരെടുക്കുക, ഈക്വൽ ടു ഓപ്പറേറ്റർ കൊടുക്കുക, അതിനുശേഷം ഡബിൾ കോട്ട്സിനകത്തിട്ട് എന്താണോ നമ്മുടെ സ്ട്രിങ്ങിന്റെ വാല്യൂ അത് നമ്മൾ കൊടുക്കുക. എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡബിൾ കോട്ട്സിനകത്ത് തന്നെ ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഡിക്ലറേഷൻ വിത്ത് ഇനിഷ്യലൈസേഷൻ. നമ്മളിപ്പോ ഇവിടെ ചെയ്തത് ഡിക്ലറേഷനെയും ഇനിഷ്യലൈസേഷനെയും രണ്ട് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു. ഇനി അഥവാ എനിക്ക് എന്റെ താല്പര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രിങ്ങിനെ എനിക്ക് അതേസമയം തന്നെ എനിക്ക് ഇനിഷ്യലൈസ് ചെയ്ത ഒരു വാല്യൂ കൂടെ കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സിന്റാക്സ് കൊടുത്താൽ മതിയാകും. ഡേറ്റ ടൈപ്പ്, സ്ട്രിങ്ങിന്റെ പേര്, സ്ട്രിങ് എപ്പോഴും അറേ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ അറേയുടെ അതേ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നത്. വ്യത്യാസം എത്ര ഉള്ളൂ, ഡേറ്റ ടൈപ്പ് ക്യാർ ആയിരിക്കും. അപ്പൊ ക്യാരക്ടർ, ഡേറ്റ ടൈപ്പ് കൊടുക്കുക, സ്ട്രിങ്ങിന്റെ പേര് കൊടുക്കുക, അതിനുശേഷം സ്ട്രിങ്ങിന്റെ സൈസ് കൊടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക മെസ്സേജ് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്ത സൈസ് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എണ്ണമുണ്ട്. അപ്പൊ ഈ ഒരു ഡിക്ലറേഷൻ കറക്റ്റ് ആവാൻ സാധ്യത കുറവാണ്. കാരണം ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതാണ്. അതുകൊണ്ട് സൈസ് ഒരു 15 വരേക്കും കൊടുത്തേക്കുക. ഇല്ലെങ്കിൽ ഇതിലിപ്പോ 10 ക്യാരക്ടേഴ്സേ കൊടുത്തിട്ടുള്ളെങ്കിൽ ഇതിന്റെ സ്ട്രിങ്ങിന്റെ 9 ക്യാരക്ടേഴ്സ് മാത്രമേ സ്റ്റോർ ആവുകയുള്ളൂ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നൾ ക്യാരക്ടർ ആയിരിക്കും, അതായത് സ്ലാഷ് സീറോ ആയിരിക്കും. അത് സ്ട്രിങ്ങിന്റെ അവസാനം കാണിക്കാനായിട്ട് ഉപയോഗിക്കും. ഇനി നമുക്ക് സ്ട്രിങ്ങിനെ അറേ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു രീതിയാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പരാമർശിക്കുന്നത്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതും കാണാം, പക്ഷെ മറ്റേ രീതിയാണ് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ളത്, എളുപ്പമായിട്ടുള്ളത്. എങ്കിലും നമുക്ക് ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഡിക്ലെയറിംഗ് വിത്ത് ഇനിഷ്യലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആയതുകൊണ്ട് ക്യാർ ആയിരിക്കും. മെസ്സേജ് എന്നുള്ളതാണ് നമ്മുടെ സ്ട്രിങ്ങിന്റെ പേര്. അതിനുശേഷം ഞാൻ അതിന്റെ സൈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനേക്കാളും കുറച്ചുകൂടെ കൂടിയ സൈസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ ആ സ്ട്രിങ് പൂർണ്ണമായിട്ടും ആ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് പൂർണ്ണമായിട്ടും ആ സ്ട്രിങ് വേരിയബിളിനുള്ളിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ എന്നിട്ട് എച്ച് ഇത് കൊടുത്തിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. സിംഗിൾ കോട്ട്സിനകത്ത് വേണം നമ്മൾ ആ അക്ഷരം കൊടുക്കാനായിട്ട്. അപ്പൊ സിംഗിൾ കോട്ട്സ് എച്ച്, അതിനുശേഷം കോമ കൊടുത്തു, അതിനുശേഷം സിംഗിൾ കോട്ട്സിൽ ഇ, അതിനുശേഷം വീണ്ടും കോമ കൊടുത്തു, അതിനുശേഷം സിംഗിൾ കോട്ട്സിൽ എല്,
അതിനുശേഷം വീണ്ടും സിംഗിൾ കോട്ട്സിൽ എൽ കോമ, അത് കഴിഞ്ഞിട്ട് സിംഗിൾ കോട്ട്സിൽ ഓ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒരു കേളി ബ്രേസിനകത്ത് അറ്റാച്ച് ചെയ്തു, എന്നിട്ട് ലാസ്റ്റ് ഒരു സെമി കോളൻ ഇടുക. അതിനുശേഷം അതിനെ മെസ്സേജ് എന്ന് പറയുന്ന സ്ട്രിംഗിലേക്ക്, സ്ട്രിംഗ് അറയിലേക്ക് നമ്മൾ അതിനെ കൊടുക്കുക. അപ്പൊ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഒരു സ്ട്രിങ്ങിനെ മെമ്മറിയിൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന് ഉള്ളിലേക്ക് സ്ട്രിങ്ങിനെ പ്രോഗ്രാമാറ്റിക്കലി കൊടുക്കുന്നത് എന്ന് മനസ്സിലായെങ്കിൽ അത് മെമ്മറിയിൽ എങ്ങനെ ഇരിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നേ മതിയാവുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു സ്ട്രിങ്ങിന്റെ മെമ്മറി മാപ്പാണ്, ഒരു സ്ട്രിങ്ങിനെ മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ അറയാണ് നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു അറേ തന്നെയാണ്. സ്ട്രിംഗ് എന്ന് പറയുന്നതും അപ്പോൾ ഒരു അറേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അറേക്ക് എപ്പോഴും എല്ലാ വാല്യൂസിനും ഇൻഡെക്സ് ഉള്ളത് പോലെ ഇവിടെ സ്ട്രിംഗ് വാല്യൂവിനും ഇവിടെ ഒരു ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ സീറോത്ത് പൊസിഷനിലാണ് എപ്പോഴും ഒരു അറേയുടെ കൗണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ ആ ഒരു അറേയുടെ ഇൻഡെക്സ് തുടങ്ങുക, ആ ഇൻഡെക്സ് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്ന ക്യാരക്ടർ അറയ്ക്കകത്ത് അല്ലെങ്കിൽ സ്ട്രിങ്ങിനകത്തേക്ക് നമുക്ക് ഇവിടെ സീറോ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് തുടങ്ങുന്നതായിട്ട് കാണാം. ആ മെമ്മറി ലൊക്കേഷനിൽ, സീറോത്ത് പൊസിഷനിലെ യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിനുള്ളിൽ റാമിലുള്ള അഡ്രസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ റാമിലെ അഡ്രസ് എന്ന് പറയുന്നത് 0x5555 ആണ്. അതായത് കമ്പ്യൂട്ടറിനുള്ളിലെ ഫിസിക്കൽ മെമ്മറിയില് 0x5555 നമ്മുടെ ഇൻഡെക്സ്, സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് സീറോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഞാൻ ആദ്യത്തെ ക്യാരക്ടർ ആയിട്ടുള്ള എച്ചിനെ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം ഇവിടെ ഉള്ള ഒരു റെപ്രസെന്റേഷൻ അനുസരിച്ച് ഇവിടെ എച്ച് ഇ എൽ എൽ ഒ എന്നാണ്. അപ്പോ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന അനുസരിച്ച് 1, 2, 3, 4, 5 പ്ലേസ് അതിന് ആവശ്യമായിട്ട് വരും. ഞാൻ ഇവിടെ സൈസ് കൊടുത്തിട്ടില്ല, തീർച്ചയായിട്ടും നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു സൈസ് കൂടെ കൊടുക്കുക. ഞാനിപ്പോ ഒരു 10 ആണ് ഇവിടെ സൈസ് ആയിട്ട് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ ക്യാർ മെസ്സേജ് ഓഫ് 10 ഈക്വൽ ടു നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹലോ. ഇതാണ് നമ്മുടെ ഡിക്ലറേഷൻ വിത്ത് ഇനിഷ്യലൈസേഷൻ. ഇവിടെ ഇനി ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ 10 ഒരു 9 മെമ്മറി ലൊക്കേഷൻ ഇങ്ങോട്ട് കാണും. അതായത് 5 to 9 വരെയുള്ള പൊസിഷൻ ഇവിടെ കാണും, പക്ഷേ ബാക്കിയുള്ള പൊസിഷനിലൊന്നും ഡേറ്റ കാണത്തില്ല. അതുകൊണ്ടാണ് അതിവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്യാത്തത്. അപ്പൊ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സീറോത്ത് പൊസിഷനിൽ, അതായത് 0x5555 എന്ന് പറയുന്ന ഫിസിക്കൽ മെമ്മറി അഡ്രസ്സില് എച്ച് എന്ന് പറയുന്ന വാല്യൂ, അതിന് തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷൻ ആയിട്ടുള്ള 0x5556 ഫസ്റ്റ് ഇൻഡെക്സോട് കൂടി ഇ എന്ന് പറയുന്ന വാല്യൂ, അതേപോലെ സെക്കൻഡ് ഇൻഡെക്സിലെ എൽ എന്ന് പറയുന്ന വാല്യൂ, തേർഡ് ഇൻഡെക്സിലെ എൽ എന്ന് പറയുന്ന വാല്യൂ, ഫോർത്ത് ഇൻഡെക്സിലെ എൽ എന്ന് പറയുന്ന വാല്യൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രിംഗ് എന്തായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു /0 അവിടെ വന്നിരിക്കുന്നു. അത് ഫിഫ്ത് ഇൻഡെക്സിലാണ് വന്നിരിക്കുന്നത്. 0x5560 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ആ ഒരു ഡേറ്റ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഓരോ ക്യാരക്ടറും ഓരോ ലൊക്കേഷനിലായിട്ട് സ്റ്റോർ ചെയ്യുന്നത്, അല്ലാതെ അത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ഒരു മെമ്മറി ലൊക്കേഷന് ഒരു ഡേറ്റ വാല്യൂ മാത്രമേ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എനിക്ക് ഇതിലെ തേർഡ് ക്യാരക്ടറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഈ അറയുടെ തേർഡ് പൊസിഷനെ റെഫർ ചെയ്താൽ മതിയാവും. അതായത് MESSAGE മെസ്സേജ് ഓഫ് 2 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തേർഡ് പൊസിഷനിലുള്ള 0, 1, 2 അതായത് തേർഡ് പൊസിഷനിലുള്ള എൽ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ ക്യാർ എക്സ് ഇസ് ഈക്വൽ ടു മെസ്സേജ് ഓഫ് 2 എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എക്സിനകത്ത് വരുന്ന വാല്യൂ എൽ ആയിരിക്കും. സോ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് ഇതിന്റെ ഇൻഡെക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ലെറ്ററിനെ നമുക്ക് സ്ട്രിംഗിൻ്റെത് പ്രത്യേകമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്ട്രിങ്സ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. അപ്പൊ മെമ്മറി റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ ഇന്റേർണലി ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് പ്രിന്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിനെ ഒരു സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിന് ഒരു സാമ്പിൾ പ്രോഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ വേറെ സ്ട്രിംഗ് ആണെങ്കിലും അത് അറേ ആയതുകൊണ്ട് തന്നെ വേറെ ഡിപ്പെൻഡൻസി ഒന്നുമില്ല, വേറെ ഹെഡർ ഫയലുകളുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഹെഡർ ഫയല് stdio.h മാത്രമാണ്. അതിനുശേഷം ഞാൻ ഇൻഡി മെയിൻ ഡിക്ലെയർ ചെയ്തു എല്ലാ പ്രോഗ്രാമിലും ചെയ്യുന്നത് പോലെ. അതിനുശേഷം ഞാൻ ഇവിടെ മെസ്സേജിനെ നമ്മുടെ സ്ട്രിംഗ് ആയിട്ടുള്ള മെസ്സേജിനെ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തു, അതിനെ ഇനിഷ്യലൈസ് ചെയ്തു. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ക്യാർ മെസ്സേജ് ഓഫ് 6 എന്ന് പറയുന്നതിൽ
നമ്മുടെ ഹലോ എന്ന് പറയുന്ന ഒരു ഞാനൊരു മെസ്സേജ് അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇന്റർണലി സംഭവിക്കുക, നമ്മുടെ മെമ്മറിയിൽ മെസ്സേജ് എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. ആ അറേക്കകത്ത് എച്ച് ഇ എൽ എൽ ഓ പിന്നെ നമ്മുടെ ആള് സ്ലാഷ് സീറോ, ഇത്രയും പേര് അതിനകത്തേക്ക് സ്റ്റോർ ആവും. ഇനി ഞാൻ ജസ്റ്റ് പ്രിന്റ് എഫ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണോ നമ്മുടെ സ്ട്രിങ് നമ്മള് നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പെർസെന്റേജ് ഡി കൊടുക്കുന്നത് പോലെ, നമ്മുടെ സ്ട്രിങ് ആയതുകൊണ്ട് ഇവിടെ സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർസെന്റേജ് എസ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു ന്യൂ ലൈൻ വിട്ടിട്ടുണ്ട്, അതിനുശേഷം മെസ്സേജ് കൊടുത്തു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ മെസ്സേജ് വേരിയബിളിനെയാണ് ഇവിടെ പെർസെന്റേജ് എസ് എന്ന് പറയുന്ന സ്ഥാനത്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിന്റ് ആവുന്നത് ഇങ്ങനെ ആയിരിക്കും, ഗ്രീറ്റിംഗ് മെസ്സേജ് കോളൻ ഹലോ. അപ്പൊ ഇതായിരിക്കും നമുക്ക് സ്ക്രീനിൽ ഔട്ട്പുട്ട് ആയിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇത് ഇപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഒരു സാമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പ്രോഗ്രാം സ്ട്രിങ്ങിൻ്റെതാണ്. എന്നാൽ ഇനിയും സ്ട്രിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സ്ട്രിങ്ങിനെ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് സ്വീകരിക്കും, അതിനെ എങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്യും, അതിന് സ്പേസ് വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. കൂടാതെ തന്നെ സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ഇൻബിൽട്ട് ഫങ്ഷൻസ് നമുക്ക് സ്ട്രിങ്ങിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സി ഭാഷ തരുന്നുണ്ട്. ആ ഫങ്ഷൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് സ്ട്രിങ്സിന്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ ഉടൻ കണക്ട് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ ചോദിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. See you next time.